അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ആക്സ് ചാപ്റ്റർ 16:22-24. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തങ്ങളെ ഒരു സ്വപ്നത്തിൽ കൂടെ വിളിച്ചപ്പോൾ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്, പിന്നെയോ മെക്കദോന്യയിൽ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് ഒരു മെക്കദോന്യ പുരുഷൻ സ്വപ്നത്തിൽ പൗലോസിനോട് ഇടപെട്ടു. വേദപുസ്തക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മാസിഡോണിയൻ കോൾ. പ്രൈസ് ഗോഡ്. ആ സ്വപ്നത്തിൽ ദൈവം തന്ന വിളിക്കൊത്തവണ്ണം പൗലോസും ശിലാസും, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഫിലിപ്പിയ പട്ടണത്തിലെത്തി. ഫിലിപ്പിയ പട്ടണത്തെക്കുറിച്ച് പറയുന്നത് റോമാക്കാർ കുടിയേറി പാർത്ത ഒരു ട്രേഡ് സെൻ്റർ ആയിരുന്നു. പ്രൈസ് ഗോഡ്. വലിയ റിച്ചായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ഫിലിപ്പിയ പട്ടണം. അത് റോമൻ ഗവൺമെൻ്റ് അധീനത്തിലായിരുന്നു. അവിടെ ബിസിനസ് ഏറ്റവും പെരുകി വരുമ്പോൾ ഒരു പെൺകുട്ടി, വെളിച്ചപ്പാട് ആത്മാവുള്ള പെൺകുട്ടി എന്ന് പറയുന്നു. അവളുടെ വെളിച്ചപ്പാട് ആത്മാവ് എന്തായിരുന്നുവെന്ന് സാധാരണക്കാർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിഴിവൾ പ്രവചിച്ചുകൊണ്ട് കച്ചവടക്കാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി വന്നു എന്ന് വായിക്കുന്നു. റബ്ബറിന് വില കൂടുകയോ കുറയോ, സ്വർണത്തിൻ്റെ വില കൂടുകയോ കുറയോ, പ്രൈസ് ഗോഡ്, ഫ്ലാറ്റിൻ്റെയും സ്ഥലത്തിൻ്റെയും വില എപ്പോൾ കുറയും, എപ്പോൾ, ഇതൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ബിസിനസ്സുകാർ ഇവരുടെ ഉപദേശം കൊണ്ട് കച്ചവടം ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാക്കും, ലാഭം ഉണ്ടാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൗലോസും ശിലാസും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇങ്ങോട്ട് നടത്തപ്പെട്ടത്. അവർ ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്ന് ഫിലിപ്പിയയിലെ മാർക്കറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി, ഈ പറഞ്ഞ പെൺകുട്ടി, അവരുടെ പുറകെ നടന്ന് ഒരു കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വായിച്ചു വായിച്ച. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ദോഷമൊന്നും പറഞ്ഞില്ല. പൗലോസും ശിലാസും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും സുവിശേഷ വേല എളുപ്പമാവും. പക്ഷേ പൗലോസ് എന്നാ ചെയ്തെന്നറിയാം? അടുത്ത വാക്യം. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് ഒന്ന് രണ്ട് ദിവസമൊക്കെ ക്ഷമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് അങ്ങ് മുഷിഞ്ഞു തിരിഞ്ഞങ്ങ് നോക്കി, എന്നിട്ട് അവളോടല്ല പറഞ്ഞത്, അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം സുവിശേഷം അറിയിക്കാൻ, തങ്ങൾ ആരാണെന്ന് തങ്ങളുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഭൂതത്തിൻ്റെ കൂട്ടുപിടിക്കേണ്ട കാര്യം പത്രോസിനും പൗലോസിനുമില്ല, ശിലാസിനുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഹായിക്കാൻ വരുന്നത് ഭൂതമാണെങ്കിലും പോന്നോട്ടെ എന്ന് പറയുന്ന ഒരു ലോകത്തിൽ, പ്രൈസ് ഗോഡ്, വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേചിച്ചറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പൗലോസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തിരിഞ്ഞു മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളിലെ ഭൂതത്തെ ശാസിച്ച നിമിഷത്തിൽ അത് അവളെ വിട്ടുപോയി. അതോടെ അവളിലുണ്ടായിരുന്ന ശക്തിയും പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഭൂതങ്ങളുടെ പ്രവർത്തനം നടക്കുന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജനം സ്വതന്ത്രമാകുന്ന വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊരു സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. പ്രൈസ് ഗോഡ്. അപ്പം തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയി പോയി എന്ന് കണ്ടപ്പോൾ വായിച്ച, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി.
അധിപതികളുടെ മുമ്പിൽ നിർത്തി. അവരെ അധിപതികളുടെ മുമ്പിൽ നിർത്തി. അധിപതികൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ്റെ നേരെയുള്ള, നമ്മുടെ നേരെയുള്ള പിശാചിൻ്റെ, ഭൂതങ്ങളുടെ, അശുദ്ധാത്മാക്കളുടെ പോരാട്ടത്തിൻ്റെ ടാർഗറ്റ് മൂന്നെണ്ണമാണ്. പ്രൈസ് ഗോഡ്. ഈ പിശാചെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷ്യത്തിലേക്കാണ്. ഈ മൂന്ന് ലക്ഷ്യത്തിലും നമ്മെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു കണ്ടീഷനിലെത്തണം. ആ കണ്ടീഷനിലെത്തിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. കണ്ടീഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ, പ്രൈസ് ഗോഡ്, മൂന്ന് ടാർഗറ്റ് മനസ്സിലാക്കണമെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യോബിൻ്റെ പുസ്തകത്തിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോബിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഒന്നാം അധ്യായം, യോബ് ഒന്നാം അധ്യായം ഒൻപതാം വാക്യം. അതിന് സത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ല. ദൈവം വേലി കെട്ടിയിരിക്കുന്നു. മൂന്ന് തലത്തിൽ വേലി കെട്ടിയിരിക്കുന്നു. ഒന്ന്, അവന് ചുറ്റും. എന്തിനാ? പിശാചിന്റെ ടാർഗറ്റ്, ഒന്നാമത്തെ ടാർഗറ്റ് നീയാണ്. പിന്നെ അവൻ്റെ വീടിന് ചുറ്റും. രാത്രി ഈ ഭാഗം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, പിശാച് എന്നെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എൻ്റെ കുടുംബമാണ്. പ്രൈസ് ഗോഡ്. മൂന്നാമത് വായിച്ച്, അവനുള്ള സകലത്തിനും. അവനുള്ള സകലത്തിനും, നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിനക്ക് എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് ഒരു 3-point അറ്റാക്കാണ് പിശാച് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മൂന്ന് തലത്തിലും നമുക്കെതിരായി പിശാച് കൊണ്ടുവരുന്ന ദൂതന്മാർ, അവൻ്റെ ദൂതന്മാർ കൊണ്ടുവരുന്ന ഭൂതങ്ങൾ, കൊണ്ടുവരുന്ന അശുദ്ധാത്മാക്കൾ കൊണ്ടുവരുന്ന സകല അറ്റാക്കിനും അവൻ്റെ തന്ത്രങ്ങൾക്കുമെതിരായി യേശുവിൻ്റെ നാമത്തിലും അവൻ്റെ വചനത്തിൻ്റെ ശക്തിയിലും നിൽക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ തന്ത്രം നടക്കത്തില്ല, അവൻ്റെ തന്ത്രങ്ങൾ പൊളിയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തന്ത്രങ്ങളുമായി നിൽക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും ആമൻ നിനക്ക് ചുറ്റുമുള്ള, നിനക്ക് നിൻ്റെ കുടുംബത്തിന് ചുറ്റുമുള്ള, നിൻ്റെ സമ്പത്തിന് സകലത്തിന് ചുറ്റുമുള്ള എല്ലാ പോരാട്ടങ്ങളും ഇന്ന് രാത്രി ജയമെടുത്തേ ഇവിടുന്ന് പോകാവൂ. രക്തത്താൽ ജയം. ഇന്ന് രാത്രി കർത്താവേ ഒരു ജയത്തിൻ്റെ ദിവസമാക്കി, ഈ ഒരു ജയത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. പ്രൈസ് ഗോഡ്. ആദ്യം മനസ്സിലാക്കണം, എനിക്ക് ചുറ്റും, രണ്ടാമത് എൻ്റെ കുടുംബത്തിന് ചുറ്റും. കുടുംബം എന്ന് പറയുമ്പോൾ കൂട്ടാളി, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, മാതാക്കൾ, പിതാക്കൾ. പ്രൈസ് ഗോഡ്. സഹോദരങ്ങൾ, ആമേൻ. മാതാവ് പിതാവ് എന്ന് ഞാൻ പറഞ്ഞത് ഭാര്യയുടെയും ഭർത്താവിനും കൂടെ ചേർന്ന മാതാക്കൾ പിതാക്കൾ എന്ന് പറഞ്ഞു കേട്ടോ. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ കിടന്ന് നീയുമായി രക്തബന്ധത്തിൽ കിടക്കുന്ന വ്യക്തികളെയും നിന്നെയും പിന്നെ നിനക്കുള്ള വീട്, കാറ്, പണം, ജോലി, ബിസിനസ്, കൃഷി, ദൈവം ഇതിനൊക്കെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? നിൻ്റെ ജീവിതത്തിൽ ഇതൊന്നും തകർക്കാൻ നോക്കിയിട്ടും തകരാതെ നിൽക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വേലിയാണുള്ളതെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ആ വേലി പൊളിക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കത്തക്ക വേണം, ഒരു ദൈവകൃപ പ്രാപിച്ചു വേണം മടങ്ങിപ്പോകാൻ. പൊളിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ. പൊളിയട്ടെ പിശാചിൻ്റെ തന്ത്രങ്ങൾ. പൊളിയട്ടെ പിശാചിൻ്റെ തന്ത്രങ്ങൾ. പൊളിയട്ടെ. ആമേൻ. പിശാചിൻ്റെ തന്ത്രം പൊളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് നല്ല നിശ്ചയമുണ്ടാകണം. ഒന്ന്, എഫേസ്യർ എഴുതിയ ലേഖനം 6:12 നല്ല നിശ്ചയമുണ്ടാകണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഫസ്റ്റ് മനസ്സിലാക്കണം, നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല,
നിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നത് നിന്റെ വീട്ടിൽ ദുഃഖമുണ്ടാകുന്നത് നിന്റെ വീട്ടിൽ നഷ്ടമുണ്ടാകുന്നത് നിന്റെ തലമുറയിൽ ബന്ധുക്കളിൽ മിത്രങ്ങളിൽ കഷ്ടങ്ങൾ വരുന്നത് അത് രോഗമാകട്ടെ എന്തുമാകട്ടെ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം ചിലപ്പോൾ രോഗം വരാം ചിലപ്പോൾ അപകടം പറ്റാം എന്തുമാകട്ടെ ഇതൊക്കെ വരുമ്പം നിന്റെ ആളിയനാണിത് ചെയ്തതെന്ന് വിചാരിക്കല്ലേ അയൽവക്കക്കാരനാണ് ചെയ്തതെന്ന് വിചാരിക്കല്ലേ ഇന്നലെ നിന്റെ വീട്ടിൽ വന്ന് വഴക്കിട്ട് പോയവനാണെന്ന് ചെയ്തതെന്ന് വിചാരിക്കല്ലേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയാ ആമേൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ നിനക്കെതിരായി നിൽക്കുന്നുവെന്ന് തോന്നുന്ന മനുഷ്യരോടല്ല നീ പോരാടേണ്ടത് ആ മനുഷ്യരിൽ കൂടെ നിന്നെ നിനക്കെതിരായി പ്രവർത്തിച്ചു വരുന്ന ദുഷ്ടശക്തികളോടാണ് ഇന്ന് രാത്രി യുദ്ധമെന്ന് മനസ്സിലാക്കണം ഏത് വിധത്തിൽ നിന്നെ ഉപദ്രവിക്കുന്ന ആണെങ്കിലും ആര് ഉപദ്രവിക്കുന്നതാണെങ്കിലും ഇന്ന് രാത്രി മനസ്സിലാക്കണം ആ വ്യക്തിയല്ല വ്യക്തിയിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് ആമേൻ ഹല്ലേലൂയ ഫിലിപ്പിയ പട്ടണത്തിൽ ആ ബാല്യകാരിത്തിയുടെ ജീവിതത്തിൽ അവളിൽ കുടിവസിച്ചുകൊണ്ടിരുന്ന ഭൂതം വിട്ടുപോയതുപോലെ ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്നവൻ്റെ ഭൂതം നിനക്ക് നിൽക്കാൻ നിൽക്കുന്ന കുടുംബത്തിൻ്റെ ഭൂതം നിനക്കെതിരെ നിൽക്കുന്ന ശക്തികളുടെ ഭൂതം അത് വിട്ടു പോകത്തക്കവണ് ഒരു വിടുതൽ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ഇടയായി അത് ചെയ്യാൻ കഴിവുള്ള ഒരൊറ്റയാളെ ലോകത്തുള്ളൂ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ആ യേശു തൻ്റെ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മർക്കോസ് എഴുതിയ സുവിശേഷം 5:15 മർക്കോസ് 5:15 യേശുവിൻ്റെ അടുക്കൽ വന്നു ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു പ്രൈസ് ഗോഡ് ഇവന് ലഗ്യോനുണ്ടായിരുന്നവൻ 6000 ഭൂതങ്ങളുണ്ടായിരുന്നവൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവന്റെ മുമ്പത്തെ സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ രണ്ടാമത്തെ വാക്യം തൊട്ട് നോക്കണം അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു പിന്നെ പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു വിലങ്ങ് കൊണ്ട് ബന്ധിച്ചാലും അത് ഒടിച്ചു കളയും ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല ഒതുക്കുവാൻ കഴിഞ്ഞില്ല ആർക്കും അടക്കുവാനും ഒതുക്കുവാനും കഴിയാത്തവനാണ് ഇപ്പോൾ സുബോധം പൂണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി ആർക്കും അടക്കാനും ഒതുക്കാനും കഴിയാത്ത ചിലത് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഒതുക്കുന്ന ഒരു യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വ്യാപരിക്കാൻ യേശുവിനെ നാമത്തിൽ ഇന്ന് രാത്രി ഏത് ദുഷ്ടശക്തിയായാലും ഒതുക്കാൻ വയ്യാത്ത ശക്തിയായാലും അടക്കാൻ വയ്യാത്ത ശക്തിയായാലും ചങ്ങല വലിച്ച് പൊട്ടിക്കുന്ന ശക്തിയായാലും വിലങ്ങുരുമി ഓട്ടിക്കുന്ന ശക്തിയായാലും അത് കല്ലറകളിലേക്കും ഗുഹകളിലേക്കും വീട്ടിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്ന ശക്തിയായാലും ഇന്ന് രാത്രി സുബോധം വരട്ടെ യേശുവിന്റെ നാമത്തിൽ അമ്മറ ഹടതുൽ കൗഡ രഗത ശക്തിയായി ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വിടുതൽ വരുവാൻ തക്കവണ്ണം ദൈവത്തോട് പറ കർത്താവിനോട് പറ ഇന്ന് രാത്രി സുബോധം വരട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ അവന് മാറ്റം വരുമ്പോ മൂന്നാല് കാര്യങ്ങൾ നടക്കും ഇത്രയും നേരം യേശു ചെന്നപ്പോൾ ഗദരദേശത്ത് ചെന്നപ്പോൾ പിന്നെ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ കാലേ കാണുന്ന എന്നറിയാമോ അവൻ തലേ പ്രാവശ്യം വലിച്ചു പൊട്ടിച്ച ചങ്ങലയുടെ ഒരു കഷ്ണം ഇവിടെയുണ്ട് ഒരു കഷ്ണം ഇവിടെയും കിടപ്പുണ്ട് ഹല്ലേലൂയ അവൻ്റെ കയ്യിൽ കാണുന്ന എന്താണെന്നറിയാമോ അവൻ ഉടുമി ഒടിച്ച വിലങ്ങിൻ്റെ ഒരു ഭാഗം ഈ ഭാഗത്തും ഒരു ഭാഗത്തും ഉണ്ട് അവൻ നടന്നു വരുമ്പോൾ കിലും എന്ന് കിലുങ്ങുമായിരിക്കും പ്രൈസ് ഗോഡ് എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ അവന് സുബോധം വന്ന് കഴിയുമ്പം ചങ്ങലയും പോകും വിലങ്ങും പോകും ഇന്ന് രാത്രി ചിലത് പോകണം മനുഷ്യൻ കെട്ടിയ ചില ചങ്ങലകൾ
മനുഷ്യൻ കെട്ടിയ ചില ചങ്ങലകൾ, മനുഷ്യൻ ഉണ്ടാക്കിയ ചില വെലങ്ങുകൾ, ആമേൻ. ഇന്ന് രാത്രി അതും പോകണം. ഭൂതം മാത്രം പോയാ പോരാ, മനുഷ്യൻ കെട്ടിയതും പോകണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭൂതം മാത്രം പോയാൽ പോരാ, മനുഷ്യൻ കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്, മനുഷ്യൻ കെട്ടിയത്. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു സത്യം കൂടെ മനസ്സിലാക്കണം. ഞാൻ വേദപുസ്തകമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഭൂതങ്ങൾ കെട്ടിയതിനേക്കാൾ, പിശാച് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ശക്തമാണ് മനുഷ്യൻ്റെ കെട്ട്. ഹല്ലേലൂയ. ശരിയാണോ? യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 46-ലാണെന്നാണ് യോഹന്നാൻ യേശു വിളിച്ചതനുസരിച്ച് ലാസർ പുറത്തു വന്നു. വായിച്ച ഭാഗം, ലാസറെ പുറത്തു വരിക. ജോൺ 11:43. ലാസറെ പുറത്തു വരിക. 42-ാം വാക്യം നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. ലാസറെ പുറത്തു, ഇത് പറഞ്ഞിട്ട് ലാസറെ പുറത്ത് 43. അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ എൻ്റെ യേശു, നിന്റെ യേശു പേര് ചൊല്ലി വിളിച്ചു പറഞ്ഞു, കം ഔട്ട്. എന്നിട്ട് മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. നോക്കടുത്തത്, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും, മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. ആരാ കെട്ടിയേ? ഇത് പിശാച് കെട്ടിയതല്ല. മരണദൂതൻ വന്ന് അവൻ്റെ ജീവൻ കൊണ്ടുപോയി കാണും. പക്ഷെ ഈ കെട്ട് കെട്ടിയത് പിശാചുമല്ല, മരണദൂതനുമല്ല, സംഹാരദൂതനുമല്ല, മരണദൂതനുമല്ല, പിശാചുമല്ല, ഭൂതവുമല്ല, കൊച്ചുപിശാചുമല്ല, കുട്ടിപ്പിശാചുമല്ല. ഇത് കെട്ടിയത് മനുഷ്യനാ. കുട്ടിപ്പിശാചിൻ്റെ കെട്ടിനേക്കാൾ വലിയ ചില കെട്ടുകളുണ്ട്. ഇന്ന് രാത്രി അത് അഴിക്കത്തക്കവണ്ണം വ്യാപരിക്കാൻ പോകുന്ന ദൈവശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ മാരകൗട, ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടി പിശാചിനേക്കാളും വലിയ പിശാചിനേക്കാളും അവൻ ബലത്തിൽ, അവൻ കയ്യും കാലും കെട്ടിവച്ചിരിക്കുന്ന മനുഷ്യൻ, കെട്ടിവച്ചിരിക്കുന്ന ചില കെട്ടുകൾ അഴിയട്ടെ. അമര രഹര ദരബല ഗൗഡ രഗത ജഗന തരബൽ ഗൗഡ. ആമേൻ. നിങ്ങൾ ഈ കരിനാക്കെന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ആള് പറഞ്ഞേട്ടോ എനിക്കറിയാവോ? ചിലരുടെ നാക്കുകൊണ്ട് പറഞ്ഞാൽ ഏറ്റിരിക്കുന്ന പറയണേ, അറം പറ്റുക എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. എന്തോ സംഭവിക്കുമെന്ന് അറിയാമോ? ഇവൻ കെട്ടിയതാ നാക്ക്. മന്ത്രമൊന്നുമില്ല, ഇവൻ്റെ നാക്ക് തന്നെ നല്ലൊരു ചങ്ങലേക്കാളും ബലമുള്ള കെട്ടുണ്ടാക്കുന്ന സാധനമാണ്. പറഞ്ഞാൽ കെട്ടുമെന്ന്. അതിനെ അഴിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കെട്ടുന്നത് ഞാൻ കെട്ടും, നിങ്ങൾ അഴിക്കുന്നത് ഞാൻ അഴിക്കും. ഇന്ന് രാത്രി നമ്മൾ അഴിച്ച സ്വർഗം അഴിക്കും. അവൻ ആര് കെട്ടിയതായാലും വിഷയമല്ല, എപ്പോൾ കെട്ടിയതായാലും വിഷയമല്ല. അന്തൽ കൗട രമനേ ജഗര സൈകർ ഖാതവർ ഐത്തല മടവേ അധുനാ ജബര ചന്ദല ചൗട. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. വാക്കുകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് കെട്ടിവച്ച മാനുഷിക കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ആമേൻ. ഇന്ന് രാത്രി മനുഷ്യൻ വാക്കുകൊണ്ട് കെട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അനുഭവമുള്ളവർക്കൊരു കാര്യം അറിയാം. ചിലരോടൊക്കെ 2 മിനിറ്റ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പം പുള്ളി മാളങ്ങ് മാറിയേക്കുക. മനസ്സിലായോ? ചിലരോടൊക്കെ ഒരു 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പം ഈ ആളെ അങ്ങ് മാറ്റുക, ആകപ്പാടെ മാറ്റുക. എന്തുവാ മാറ്റിയത്? ഈ സംസാരം. എന്തുവാ നടന്നത്? ഈ സംസാരത്തിൽ കൂടെ ഇവനെ ബന്ധിച്ചു. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സംസാരങ്ങളിൽ കൂടെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളുടെ പേരും യേശുവിൻ്റെ നാമത്തിൽ കൃപകൾ വ്യാപരിക്കട്ടെ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഒരു നല്ല ജീവിതത്തെ തകർക്കാൻ 2 സംസാരം മതി. നല്ലൊരു കുടുംബത്തെ തകർക്കാൻ 3 സംസാരം മതി. ആമേൻ, ഹല്ലേലൂയ. നല്ലൊരു ബന്ധത്തെ തകർക്കാൻ 1 സംസാരം മതി. നല്ലൊരു സ്നേഹബന്ധത്തെ തകർക്കാൻ 1 സെൻറ്റൻസ് മതി. നാക്ക് കൊണ്ടുള്ള കെട്ട് ഇന്ന് രാത്രി പൊട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി
ശക്തിയോടെ ആരാധിക്കാമെങ്കിലും ആരാധിക്ക, നിന്റെ മുഴുവലത്തോടെ ദൈവകൃപയിൽ ദൈവകൃപയിൽ ആരാധിക്ക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്ക. കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ. അടബല കടകര കണ്ടല കടകര കത്തോല ചൗട രകത ജഗന രകത. ആമേൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലരൊക്കെ വല്ലതും പറഞ്ഞു? ആ നാക്കോട് പറയാതിരിക്കേ, മിണ്ടാതിരിക്കേ. ഇനി നാക്ക് മോശമാണെങ്കിലും മോശമല്ലെങ്കിലും യോജിക്കാത്ത വിധത്തിൽ പറയുമ്പോൾ നമ്മൾ കയറിപ്പോ മിണ്ടാതെ എഴുന്നള്ളിക്കല്ലേ. ആമേൻ. ചിലതൊക്കെ എഴുന്നള്ളിച്ച് ഇട്ടേക്കുക, അതങ്ങ് ഏറ്റേക്കുക. ഇന്ന് രാത്രി അതിൻ്റെ ശക്തി ക്ഷയിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അതിൻ്റെ ശക്തി ക്ഷയിക്കണം. നീ മുടിയുമെന്ന് പറഞ്ഞ്, നീ സാമൻ ഹല തകരുമെന്ന് പറഞ്ഞ്, നീ നശിക്കുമെന്ന് പറഞ്ഞ്, നീ ഇല്ലായ്മയായി പോകുമെന്ന് പറഞ്ഞ്, നീ നാട് വിട്ടു പോകുമെന്ന് പറഞ്ഞ്, നീ എന്ത് ചെയ്താലും വിജയിക്കത്തില്ലെന്ന് പറഞ്ഞ്, നാവ് കൊണ്ട് കെട്ടിയിട്ടുള്ള കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ, ഇന്ന് രാത്രി അഴിയട്ടെ, ഇന്ന് രാത്രി അഴിയട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവൻ്റെ കൈയും കാലും കെട്ടി, അവൻ മനുഷ്യൻ കെട്ടി, അത് വെളിയിൽ വരുത്തിയത് അവൻ കർത്താവിൻ്റെ വചനമാണ്, അവൻ്റെ വായിൽ നിന്ന് വചനമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ശത്രു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അവൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നീ അവൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് ആമൻ ശാസിക്കുമ്പോൾ അവൻ്റെ തന്ത്രം പൊളിയും. ഇന്ന് ഉറപ്പത്ര പേർക്കുണ്ട്. കെട്ടാൻ അഴി, കെട്ടുവാനും അഴിക്കാനും തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, നിനക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ആമൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ 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 റൈറ്റ് നൗ ആമൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ നിമിഷം തന്നെ ശത്രു കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ ശത്രുവിൻ്റെ കെട്ടുകളെ അഴിച്ചു കഴിയുമ്പോൾ അവൻ സുബോധം പൂണ്ടും വസ്ത്രം ധരിച്ചും ഇരിക്കുന്നത് കണ്ടു. എന്നിട്ട് അവനൊരു ചോദ്യം കർത്താവിനോട് ചോദിച്ചു, ഞാനും നിൻ്റെ കൂടെ പോന്നോട്ടെ. കർത്താവ് എന്നാ പറഞ്ഞറിയാമോ? നീ നിൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. നീ കുറേ നാളായിട്ട് വീട് വിട്ട്, ഹല്ലേലൂയ, ഈ ആളില്ലാതെ കിടക്കുന്ന ഗദരദേശത്ത് ഗുഹകളിലും കല്ലറകളിലും പാർത്തുകൊണ്ടിരിക്കുന്ന ഈ ദേശത്ത് നിന്ന് നീ നേരെ വള്ളം കയറി നിൻ്റെ വീട്ടിൽ പൊക്കോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സംഭവം ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ട ആ വ്യക്തിയെ അവൻ്റെ വീട്ടിൽ തിരിച്ചു കിട്ടി. ഇന്ന് രാത്രി ചിലത് തിരിച്ചു കിട്ടുന്ന രാത്രിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ട ചിലത്, നഷ്ടപ്പെട്ട ചിലത് ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തിരികെ ലഭിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ആമേൻ. ആത്മീയ യുദ്ധം അറിയാവുന്നവനെ നഷ്ടപ്പെട്ടെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കത്തുള്ളൂ. ആത്മീയ യുദ്ധം അറിയാവുന്നവനാണ്, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി ഒരു കാര്യം കൂടെ, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം, പ്രൈസ് ഗോഡ്, 10:4 എന്ന് ശ്രദ്ധിച്ച്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി. വായിച്ചാൽ മതി. ആദ്യം നമ്മൾ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. രണ്ടാമത് പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇത് രണ്ടും മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. രണ്ട്, അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് ടാർഗറ്റ്. ഇനി ഇതിൻ്റെ ഈ പോരാട്ടങ്ങളുടെ സോഴ്സ് എഫ് എസ് ലേഖനം 6:12 തന്നെ വീണ്ടും വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. മനസ്സിലാക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല. പിന്നെയോ, ഒന്ന്, വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ്; രണ്ട്, അധികാരങ്ങൾ, പവേഴ്സ്; മൂന്ന്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, റൂളേഴ്സ്, പ്രൈസ് ഓഫ് ദിസ് ഡാർക്ക്നെസ്; നാല്,
സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സ്നേഹന ഹോസ്റ്റ് ദ ഹെവൻ പ്രൈസ് ഗോഡ്. ഈ നാല് തലത്തിലാണ് നമ്മളോട് പോരാടുന്നത്. പ്രൈസ് ഗോഡ്. ഈ നാലും ആദ്യം നിനക്ക് ടാർഗറ്റ് ചെയ്യും, നിന്നെ ടാർഗറ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. ആമേൻ. നോക്കി അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിച്ച ആ വാക്യം തന്നെ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസിനെ 22-ാം വാക്യം, പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിഞ്ഞുരിഞ്ഞു. ആരാ വസ്ത്രം പറിച്ചുരിഞ്ഞത്? അധിപതികൾ, ഈ ലോകത്തിന്റെ അധിപതികൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കാൻ പോയാലും ഈ നാലിൽ ഒരെണ്ണമാണ് എൻ്റെയും ഇതിൻ്റെ നേരെ വരുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ നാലിൻ്റെയും ടാർഗറ്റ് നാല് വശത്തു നിന്നും വരുമ്പോഴുള്ള ടാർഗറ്റ്, മൂന്ന് ടാർഗറ്റ്: ഒന്ന് നിന്നെ, രണ്ട് നിൻ്റെ കുടുംബത്തെ, മൂന്ന് നിനക്കുള്ള സകലത്തെയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സാത്താൻ്റെ തന്ത്രം പൊളിക്കാമെങ്കിൽ ഈ വേലി പൊളിയത്തില്ല. വേലി പൊളിയാതിരുന്നാൽ തന്ത്രം പൊളിയും. ഇന്ന് രാത്രി വേലി പൊളിയത്തില്ലെന്ന് ഉറപ്പോടെ ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ വീടിനെതിരായി, നിന്റെ ആയുസിനെതിരായി, ഹല്ലേലൂയ, നിന്റെ സന്തോഷത്തിനെതിരായി, നിന്റെ സമാധാനത്തിനെതിരായി, നിന്റെ സമ്പത്തിനെതിരായി, ശത്രു നോട്ടമിട്ടിരിക്കുന്ന സകലത്തിനും എതിരായി ദൈവം വേലി കെട്ടി എന്നെ സൂക്ഷിക്കുമെന്ന് ഉറപ്പോടെ എത്ര പേര് വിശ്വാസം കണ്ടുകൊണ്ട് കാണുന്നു? ദൈവം വേലി കെട്ടിക്കഴിഞ്ഞെന്ന് ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം തന്നെ വേലി കെട്ടി പരിപാലിക്കുന്ന ദൈവകൃപ വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ആമേൻ. അപ്പം നാല് വിധത്തിലുള്ള സോഴ്സസ്. ഇനി പ്രൈസ് ഗോഡ്. കൊലോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16-ാം വാക്യം, സ്വർഗത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും ദൃശ്യമായതും അദൃശ്യമായതും നാല് കാര്യങ്ങൾ. സംതിങ് ഇൻ ഹെവൻ, സംതിങ് ഇൻ എർത്ത്, സംതിങ് ഇസ് വിസിബിൾ, സംതിങ് ഇസ് ഇൻവിസിബിൾ. നാല് വിധത്തിലുള്ളത്. സിംഹാസനങ്ങൾ ആകട്ടെ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ, വാഴ്ചകളാകട്ടെ, വാഴ്ചകൾ, അധികാരങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ. പ്രൈസ് ഇന്ന് രാത്രി ഹല്ലേലൂയ. നാലെണ്ണം നാല് വശത്ത് കൂടെ സിംഹാസനങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അധികാരങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വാഴ്ചകൾ, അധികാരങ്ങൾ, പിന്നെ കർത്തൃത്വങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഐ മീൻ ത്രോൺസ്, ഡൊമൈൻസ്. ഹല്ലേലൂയ. പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് റൂളേഴ്സ് പവർ. ഇന്ന് രാത്രി ഈ നാലും കൂടെ വന്നാലും പ്രൈസ് ഗോഡ്, എനിക്ക് വിടുതലുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട്? ഈ നാലും കൂടെ വന്നാലും എന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരുവനാണ് ഞാൻ ആരാധിക്കുന്ന യേശുവെന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ കഴിയുന്നുണ്ട്? ഞാനിത് ചുമ്മാ പറയുകയല്ല, മർത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ യേശു ആരാണെന്ന് മനസ്സിലാകും. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും വാഴ്ചകളായാലും സിംഹാസനങ്ങളായാലും അധികാരങ്ങളായാലും കർത്തൃത്വങ്ങളായാലും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടാത്മ സേനയായാലും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിന് അധിപതികളായാലും അതിനെ മുഴുവനും കാമൻ ഓവർകം ചെയ്യത്തക്കവണ്ണം, ഓവർ റൂൾ ചെയ്യത്തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആ അധികാരമുള്ളവന്റെ നാമത്തിൽ, ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വേലി പൊളിക്കാൻ നിൽക്കുന്ന, അകത്ത് കയറാൻ നിൽക്കുന്ന ദുഷ്ട പൈശാചിക ശത്രുക്കൾ നിന്റെ കുടുംബം വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ യേശുവാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നുള്ള വെളിപ്പാട് വന്നു കഴിയുമ്പോൾ പൗലോസ് വേറെ ആരും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഭൂതമേ, നിൻ്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടെന്ന്. ചില ഹെൽപ്പ് എടുക്കരുത്, ചില സഹായങ്ങൾ എടുക്കരുത്. ഗതികേടിലാണെന്ന് വിചാരിച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോഴേ ആമേൻ. അല്ലല്ലേ, വിവേചിക്കാൻ കഴിവുള്ളവൻ പറയണം, നിൻ്റെ സഹായം എനിക്ക് വേണ്ട.
ദൈവാത്മ വ്യക്തമായി കാണിക്കുന്നു ചില സഹായങ്ങൾ ഓഫർ കിട്ടി ഇവിടെ വന്ന് ഇരിക്കുന്ന ചിലരുണ്ട് അത് വിട്ട് കളഞ്ഞിട്ട് എന്നെ ദൈവം സഹായിച്ചാൽ മതി നിന്ന് രാത്രി തീരുമാനിക്കുക എനിക്ക് വേണ്ട ദൈവത്തിൻ്റെ സഹായം മാത്രം മതി യേശുവിൻ്റെ സഹായം മാത്രം എനിക്ക് മതി മനുഷ്യൻ്റെ സഹായം എനിക്ക് വേണ്ട ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യരിൽ ആശ്രയമോ അത് വേണ്ട നിശ്ചയമാ ദൈവത്തിൽ ആശ്രയമോ അതെ ഒന്നാണ് എനിക്ക് അഭയം മനുഷ്യരിൽ ആശ്രയമോ അത് വേണ്ട നിശ്ചയമാ ദൈവത്തിൽ ആശ്രയമോ അതെ ഒന്നാണ് എനിക്ക് അഭയം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയൂ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയൂ ലോകത്തിൻ ദൃഷ്ടി ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു ശ്രേഷ്ഠനും ശ്രേഷ്ഠനുമാക്കി മാറ്റും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയൂ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയൂ ഹല്ലേലൂയാ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുമ്പം ഇസഹാക്കിൻ്റെ ദൈവം എന്ന് പറയുമ്പം യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പം നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക് ഒരു മനുഷ്യൻ അവരെ സഹായിച്ചിട്ടില്ല യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അന്യനല്ല അവൻ്റെ സ്വന്തം ദൈവം അവനെ നടത്തി ഇന്ന് രാത്രി അന്യനല്ല നിന്റെ സ്വന്തം ദൈവം നീ ആരാധിക്കുന്ന നീ വിശ്വസിക്കുന്ന നിന്റെ സ്വന്തം ദൈവം നിന്നെ നടത്തും അവൻ നടത്തുമ്പോൾ ജയോത്സവമായി നടത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യെസ് ഇതുവരെ നീ ജയം കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ അവൻ നിന്നെ നടത്തട്ടെ ആമേൻ കർത്താവ് നടത്തുമ്പം ജയോത്സവമായി നടത്തും മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്ത് ഞാൻ അവനെ കണ്ടു അവനെ കൺമണി പോലെ ചുറ്റിപ്പാലിച്ചു പ്രൈസ് ഗോഡ് അവനെ നടത്തിയത് അന്യ ദൈവങ്ങളല്ല ഞാൻ തന്നെ കാട്ടുകല്ലെടുത്ത് തലണയെ വെച്ച് പെനിയലിൽ കിടന്ന് ഉറങ്ങുമ്പം കാട്ടുമൃഗങ്ങൾ അവനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അവനെ ചുറ്റും പരിപാലിച്ച് വേലി കെട്ടി കാത്തു സൂക്ഷിച്ച ആ കർത്താവ് കൺമണി പോലെ കാത്തു സൂക്ഷിച്ച കർത്താവ് നിന്നെയും നിൻ്റെ തലമുറയെയും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരോട് വന്നിട്ടുണ്ട് നിന്റെ വിഷയങ്ങൾക്ക് മുഴുവൻ പരിഹാരം തരാൻ കർത്താവ് കഴിവുള്ളവനാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കൺമണി പോലെ കാത്ത് ചുറ്റിക്കെട്ടി പരിപാലിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സഹായം വെളിപ്പെടട്ടെ സഹായം വെളിപ്പെടട്ടെ സഹായം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ ആമേൻ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഓടിപ്പോവുക യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവിടെ കണ്ടൊരു കല്ലെടുത്ത് തലേണയായി വെച്ച് കിടന്നുറങ്ങി അന്ന് രാത്രി സ്വപ്നമെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ പറയട്ടെ സ്വപ്നമെന്നല്ല അവൻ്റെ പിതാവിൻ്റെ ദൈവം ഇറങ്ങി വന്നു ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായി നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവൻ അന്ന് രാത്രി ഇറങ്ങി വന്നു ഇന്ന് രാത്രി വേദനിക്കുന്ന ആത്മാവേ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന വേദനകൾക്കായി സ്തോത്രം യെസ് യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദ വെരി പ്രസൻസ് ഓഫ് ദിസ് മൈറ്റി ഗോഡ് ദിസ് വണ്ടർഫുൾ ഗോഡ് ഗോഡ് ഓഫ് അബ്രഹാം ഗോഡ് ഓഫ് ഐസക് ആൻഡ് ഗോഡ് ഓഫ് ജേക്കബ് യേശുവിനെ നമ്മുടെ അബ്രഹാമിനെ ഇസഹാക്കിനെ യാക്കോബിനെ ദൈവമേ ഇന്ന് രാത്രി ഹല്ലേലൂയ ചില ജീവിതങ്ങളിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ നിരാശപ്പെടല്ലേ മരുഭൂമിയാണെന്ന് കരുതല്ലേ
കാട്ടുകല്ലാണ് തലയിൽ കീഴിൽ ഇരിക്കുന്നത് കരുതല്ലേ. ഇന്ന് രാത്രി, ഇന്ന് രാത്രി, യെസ്, ദൈവാത്മാവിനോട് പിന്നെയും പറയുന്നു, ഇന്ന് രാത്രി നിനക്കൊരു പ്രത്യക്ഷതയുണ്ട്. There is a praise God, ഒരു പ്രത്യക്ഷതയുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രത്യക്ഷതയുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രത്യക്ഷതയുണ്ട്. ഇന്ന് രാത്രി ഒരു പ്രത്യക്ഷതയുണ്ട്. The power of God, the presence of God, the vision of God. Hallelujah. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഇന്ന് രാത്രി. Hallelujah. പലപ്പോഴും മനസ്സിലാക്കണം, വിശദമായി പറയാൻ സമയമില്ല, എങ്കിലും നിങ്ങൾ കാര്യം അറിയാവുന്നവരാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട യോസഫ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. വീട്ടിൽ താമസിച്ചപ്പം, പ്രൈസ് ഗോഡ്, അവനെ ആദ്യം പകച്ചെന്ന്, പിന്നെ ദേഷിച്ചെന്ന്, പിന്നെ അധികം ദേഷിച്ചെന്ന്, പിന്നെ അവനോട് അസൂയ തോന്നിയെന്ന്. പ്രൈസ് ഗോഡ്. ഒന്ന് ശരിയാണോ നോക്കി. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു. ഉൽപ്പത്തി 37:3 മുതലാണ്. സ്നേഹിക്കുന്നു എന്ന് കണ്ടിട്ട് അവനെ പകച്ചു, അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ നിന്നെ പകയ്ക്കും. നിനക്ക് ചിലർ നിന്നെ പകയ്ക്കുന്നത് കാണുമ്പോൾ നീ പകച്ചു പോകരുത്. നിന്നെ പകയ്ക്കുന്നത് കാണുമ്പോൾ നീ ഒന്ന് മുകളിലോട്ട് നോക്കി, അപ്പൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകും. ഇന്ന് രാത്രി അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പകയൊന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും. ആമേൻ. അപ്പൻ സ്നേഹിക്കുന്നതുകൊണ്ട് പകച്ചു. അടുത്തത് എന്ത് ചെയ്തു? അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിയും. മക്കളെ, ഇന്ന് രാത്രി ആര് സമാധാനമായിട്ട് സംസാരിച്ചില്ലെങ്കിലും നിനക്ക് സമാധാനം തരുന്ന ഒരുവൻ ഉണ്ടെന്നേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആര് സമാധാനമായി സംസാരിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, നിന്നോട് സമാധാനമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ അവളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവശബ്ദം ഹൃദ്യമായി കേട്ടിട്ടുള്ള എത്ര പേരോട് ഇരിപ്പുണ്ട്? ദൈവം സംസാരിക്കുന്നത് കേട്ടിട്ടുള്ള എത്ര പേരിപ്പുണ്ട്? നിന്റെ വിഷയങ്ങൾ അറിഞ്ഞും, പ്രശ്നങ്ങൾ അറിഞ്ഞും, ഭാരങ്ങൾ അറിഞ്ഞും, നഷ്ടങ്ങൾ അറിഞ്ഞും, കഷ്ടങ്ങൾ അറിഞ്ഞും നിന്നെ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുക. ആ അറിഞ്ഞവൾ, അനുഭവമുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവർക്ക് സമാധാനമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തികച്ചെടുക്കുമ്പോൾ 5-ാം വാക്യം. യോസെഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. പിന്നെയും അധികം പകച്ചു. 8-ാം വാക്യം. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. പിന്നെയും അധികം ദ്വേഷിച്ചു. 11-ാം വാക്യം നോക്കി. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ദ്വേഷിച്ചു, അധികം ദ്വേഷിച്ചു, പകച്ചു, പിന്നെയും പകച്ചു, അസൂയം തോന്നി. സമാധാനമായിട്ടോട്ട് സംസാരിക്കത്തുമില്ല. വേണ്ടെന്നേ, നിന്നോട് സംസാരിക്കാൻ വേറൊരുത്തനുണ്ട്. നിന്റെ ദൈവം നിന്നോട് സംസാരിക്കും. ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിക്കുമെന്ന് അനുഭവത്തിൽ കൂടെ, വിശ്വാസത്തിൽ കൂടെ അവൻ കണ്ടറിയുവാൻ പോകുന്ന രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ടുണൈറ്റ്, ടുണൈറ്റ്, ടുണൈറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയാ. റബല കദുന ജബന രഗതക രഗതൻ ജന്തല. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നോട് സംസാരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാനത് ചോദിക്കട്ടെ, എന്നോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. ഇന്ന് സംസാരിക്കുമെന്ന്. ടുഡേ, ടുനൈറ്റ്, ടുനൈറ്റ്, ടുനൈറ്റ്. ഇന്ന്, 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 ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ. ഹല്ലേലൂയ. കാതോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം സംസാരിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം ഈ സ്വപ്നത്തിൻ്റെ പ്രശ്നം തീർക്കാൻ, ഹല്ലേലൂയ, ദൈവം കണ്ട പ്രവൃത്തി എന്നറിയാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ സ്വപ്നം കൊണ്ടതുകൊണ്ട്
ദൈവത്തിൻ്റെ സ്തോത്രം, അവന് വിരോധമായി പൊങ്ങിയ വിഷയങ്ങൾ, വിദ്വേഷം, പക, അസൂയ, അധികം പകയ്ക്കൽ, സംസാരിക്കാതിരിക്കൽ, ഇതിന് ശബ്ദമുണ്ടോ? ഇതിന് എക്സ്പ്രഷൻ ഉണ്ടോ? മുഖത്ത് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അത് അറിയാവുന്നവർക്ക്, ചെല്ലു പേർക്ക് ഈ പുള്ളിയുടെ മുഖം ഇങ്ങനെ തന്നെയാണ്. ചെല്ലു ഇയാൾ ഏത് നേരം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഇങ്ങനെ പുള്ളി സന്തോഷിച്ചിരിക്കുക, പക്ഷെ കാണുമ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്നവരിരിക്കും. പ്ലീസ് ഗോ. അപ്പോൾ അത് അറിയാൻ പറ്റത്തില്ല. ഇതിൽ അറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. 18 മുതലുള്ള വാക്യങ്ങൾ. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അവർക്കൊരവസരം ഒതുങ്ങിക്കിട്ടി. അതുവരെ അപ്പൻ്റെ ചെല്ലപ്പിള്ളയായിട്ടിരിക്കുമ്പം കൂടാരത്തിന് വെച്ച് അവന് നുള്ളാൻ പോലും സമ്മതിക്കത്തില്ല, ഒരു മണ്ണ് വാരിടാൻ സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് അപ്പൻ സൂക്ഷിച്ച് വളർത്തുന്ന മകനാണ്. അപ്പൻ സ്നേഹിക്കുന്ന മകനാണ്. ചിത്രത്തയിലുള്ള അങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മകനാണ്. ഇവന്മാരോട് ആരോടുള്ളതിനേക്കാൾ സ്നേഹം ഈ യോസഫിനോടാണ്. അങ്ങനെയുള്ള യോസഫ് ദൂരത്ത് നിന്ന് അപ്പൻ്റെ ആജ്ഞപ്രകാരം ശേഖേമിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് വരുന്നത് കണ്ടപ്പം അവർ പറഞ്ഞു, ദേണ്ടടാ സ്വപ്നക്കാരൻ വരുന്നു. വായിച്ചേ ഒന്നുകൂടെ. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അവന് വിരോധമായി ദുരാലോചന ചെയ്തു. പ്രൈസ് ഗോഡ്. 19 വാക്യം. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ പ്ലോട്ട് ചെയ്തത്, അതാ സ്വപ്നക്കാരൻ വരുന്നു, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക. അടുത്തത് 20 വാക്യം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ശത്രു ഇന്നും സംസാരിക്കുന്നത് വ്യത്യസ്തമല്ല. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. അവൻ്റെ പോക്ക് എവിടം വരെ പോകുമെന്ന് നമുക്ക് കാണാമല്ലോ. അവൻ എത്രമാത്രം ഒന്ന് ഉയരുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അവൻ ഈ പോക്ക് എവിടെയെങ്കിലും പോയി തട്ടി തകരുന്നത് നമുക്ക് കാണാമല്ലോ. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ശത്രു എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കിയാലും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെയാണ് നീ സേവിക്കുന്നതെങ്കിൽ കൺമണി പോലെ മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് കാത്തു സൂക്ഷിച്ച ദൈവം ഇന്ന് രാത്രി ഉറങ്ങത്തില്ല, പകലും മയങ്ങത്തില്ല. ഒരിക്കലും ഉറങ്ങാതെയും മയങ്ങാതെയും നിന്നെ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം ചെയ്യാമോ? ഉടപല കതുര ജപന രഗതക രഗതക ചൗട. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവൻ അവനെ കാക്കുന്നവൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല. ഉടാലറബല ഹതുര കന്തല ഉട ശന്തര ഔട. അങ്ങനെ ഒരു വിശ്വാസം ഇന്ന് രാത്രി വ്യാപരിച്ച് ഇവിടുന്ന് പോകാവൂ. അതാ സ്വപ്നക്കാരം വരുന്നു, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് അറിയാമല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവന്മാരാരുമല്ല സ്വപ്നം കാണിച്ചത്, സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ യിരെമ്യാവേ നീ എന്ത് കാണുന്നു? യിരെമ്യാവ് കണ്ടത് പറഞ്ഞു. കർത്താവ് പറഞ്ഞറിയാമോ, നീ കണ്ടത് ശരി തന്നെ, ഞാനത് നിവർത്തിക്കേണ്ടതിന് ജാഗരിച്ചു കൊള്ളും. നീ കണ്ടത് ശരി തന്നെ യിരെമ്യാവേ, നീ കണ്ടത് ശരി തന്നെ, അത് നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. അവൻ പ്രവർത്തിച്ചാൽ ആര് തടുക്കും? ദൈവം പ്രവർത്തിച്ചാൽ ആര് തടുക്കും? നിന്റെ ദൈവം പ്രവർത്തിച്ചാൽ ആര് തടുക്കും? ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവം പ്രവർത്തിക്കും. ശത്രു എത്രമാത്രം പ്രബലപ്പെട്ടാലും, ശത്രു എത്രമാത്രം ശക്തമായാലും, അവൻ്റെ വീര്യപ്രവൃത്തികളെ വീര്യത്തെ കെടുത്തിക്കൊണ്ട് വീരനാം പ്രഭുവായിരിക്കുന്ന, വീരനാം ദൈവമായിരിക്കുന്ന എൻ്റെ കർത്താവ് പ്രവർത്തിക്കും. ആമീൻ, ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ വചനം അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവൻ കാര്യം സാധിപ്പിക്കാതെ മടങ്ങത്തില്ല. ഇന്ന് രാത്രി നിനക്ക് സന്തോഷം തരാൻ, സമാധാനം തരാൻ, വിടുതൽ തരാൻ പുറപ്പെട്ടൊരു വചനമുണ്ടെങ്കിൽ അത് അതിൻ്റെ കാര്യം സാധിപ്പിക്കാതെ മടങ്ങത്തില്ല. ഇറ്റ് വിൽ നെവർ റിട്ടേൺ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, അട്ടല ഹട്ടുൽ കൗട രഗത ജഗരക രഗദുര ഷൗട. മാറ്റമില്ലാത്ത നിന്റെ ദൈവവചനത്തിന്റെ ശക്തിയാൽ, വിടുതലിന്റെ ശക്തിയാൽ, കൃപയുടെ ശക്തിയാൽ ചില ബന്ധനങ്ങൾ പൊട്ടട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ,
മനുഷ്യൻ കെട്ടിയാലും ദൈവത്തിന്റെ സന്നിധിയിൽ, പൈശാചികമായാലും ഏത് സത്യ കെട്ടുകളായാലും ദൈവ സന്നിധിയിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഇവര് ദുരാലോചന ചെയ്യുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവന്മാർ പറയുന്നത് ചില സമയത്ത് ഒത്തുവരും, ചിലപ്പോൾ ഒത്തുവരും. ഇവനെ കുഴിയിൽ ഇടാമെന്ന് പറഞ്ഞാൽ ഇവനെ കുഴിയിൽ ഇട്ടിരിക്കും. പ്രൈസ് ഗോഡ്. പുതാട്ട് വായിച്ച് അവനെ രൂപേന അത് കേട്ടിട്ട് 23 വാക്യം മതി. രൂപേന അത് കേട്ടിട്ട് നാം അവനെ 23 ജോസഫ് യോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി. രാത്രി ഞാൻ പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്നവൻ തന്നിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരലാണ് അവൻ്റെ ആദ്യത്തെ പരിപാടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി യോസഫിൻ്റെ ശരീരത്തിൽ യാക്കോബ് കൊടുത്തത് ഊരാൻ പറ്റും, പക്ഷെ തമ്പുരാനൊന്ന് ഇടാൻ പോകുന്നുണ്ട്, തമ്പുരാനൊന്ന് കൊടുക്കാൻ പോകുന്നുണ്ട്. ഊരിയത് ഊരി വാമൻ ഹല്ലേലൂയ. അത് ഊരിപ്പോയാലും ഹല്ലേലൂയ, സ്വർണ്ണ സരപ്പളിയും നേർമയേറിയ വസ്ത്രവും വലം കൈക്ക് മോതിരവും അധികാരത്തിൻ്റെ മോതിരവും തന്ന് നിനക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മഹാദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന എത്ര പേര് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നുണ്ട്, യാക്കോബ് എത്ര വലുത് മേടിച്ചു കൊടുത്ത, എത്ര നല്ലത് മേടിച്ചു കൊടുത്താലും ഫറവോൻ കൊടുക്കുന്ന പോലത്തെ വരൂ. ഈജിപ്ഷ്യൻ കോട്ടൺ എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും നല്ല കോട്ടണാണ് അന്നും ഇന്നും. അപ്പൊ ഈജിപ്ഷ്യൻ കോട്ടൺ കൊണ്ടുണ്ടാക്കിയ നേർമയേറിയ വസ്ത്രം ലിനൻ, ഹല്ലേലൂയ, സ്വർണ സരപ്പളി, ദൈവത്തിന് സ്തോത്രം. കൈക്ക് മോതിരം, അപ്പം കൊടുത്ത മോതിരം നാട്ടുകാരെ കാണിക്കാനല്ലാണ്ട് കല്യാണത്തിനെല്ലാം കൊണ്ടുപോയി കാണിക്കാം, അല്ലെങ്കിൽ ബിരുദിന് പോകുമ്പോൾ കാണിക്കാം, വലിയ വലിപ്പത്തിൽ ഗിരിപ്പയുടെ ഒന്ന് മേടിച്ചാന്ന് പറഞ്ഞ് കാണിക്കാം. പക്ഷെ ഫറവൻ കൊടുക്കുന്ന മോതിരമുണ്ടല്ലോ, അത് കയ്യെ കാണിക്കേണ്ട, അത് കിടന്ന് മിന്നുന്ന കണ്ടാൽ മതി ആളാറാന്ന് മനസ്സിലാകും, ഇവൻ്റെ അധികാരം എന്തെന്ന് മനസ്സിലാകും. ഇന്ന് രാത്രി നീ പറയാതെ തന്നെ നിൻ്റെ അധികാരം എന്തെന്ന് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കത്തക്ക വേണം. വേഷവിധാനങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമാർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി സംസാരിക്കുന്നു, വ്യക്തമായി സംസാരിക്കുന്നു. അവൻ കാണുന്നവർ കണ്ട് കണ്ട് മനസ്സിലാക്കത്തക്ക വേണം, അല്ലെ, ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കത്തക്ക വേണം. ആമേൻ, ആമേൻ, ആമേൻ. വേഷവിധാനങ്ങൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. ചില യൂണിഫോം മാറാൻ പോവുകയാണ്, ചില യൂണിഫോം മാറാൻ പോവുകയാണ്, ചില ഗ്രേഡുകൾ മാറാൻ പോവുകയാണ്, ചില അവസ്ഥകൾ മാറാൻ പോവുകയാണ്, ചില പദവികൾ മാറാൻ പോവുകയാണ്. അത് എന്റെ ആകട്ടെ, എന്റെ തലമുറയുടെ ആകട്ടെ, എന്റെ കൂട്ടാളിയുടെ ആകട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടാകാതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാ, ശരിയോ തെറ്റോ എന്തോ നിങ്ങൾ ചിന്തിക്കല്ലേ, പാസ്റ്റർ എങ്ങനെയൊക്കെ പറയുന്നു ചിന്തിക്കല്ലേ. ഈ കാലത്ത് പ്രൈസ് ഗോഡ്, ഒരാളെ കണ്ടാൽ ചുറ്റുമുള്ളവർ നോക്കുന്നതിനെന്തറിയാമോ, അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ഏത് ബ്രാൻഡാണ്. പ്രൈസ് ഗോഡ്. ചൈന മേക്കാണെങ്കിൽ വില പോയി, ഇത്ര വലിയ പാള വലിപ്പമുണ്ടെങ്കിലും കാര്യമില്ല. പ്രൈസ് ഗോഡ്. രണ്ടാമത് നോക്കുന്നത് ഒരു വാച്ച് ബ്രാൻഡ് ഏതാ. പ്രൈസ് ഗോഡ്. മൂന്ന്, ഷർട്ടിൻ്റെ ബ്രാൻഡ് ഏതാ. ലൂയി ഫിലിപ്പി ഒക്കെ ഇവിടെ ഇങ്ങനെ വരച്ചു വെച്ചേക്ക, ഒരു കിരീടത്തിനൊക്കെ പുറത്ത് കാണിച്ച്, എന്തിനാ ഇത്? ബ്രാൻഡ് അറിയാനാ. ഹല്ലേലൂയ. ആ മേൻ സാരിക്കും ബ്രാൻഡ് വരാൻ പോകുന്നു തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഇനി അവങ്ങ് വരുന്ന കാർ ഏതാ, ഇട്ടിരിക്കുന്ന ഷൂസ് വരെ ബ്രാൻഡ് നോക്കി വിലയിരുത്തുന്ന ലോകത്തിൽ ഞാൻ ചോദിക്കട്ടെ, യോസഫിനെ എന്തായിട്ട് വിലയിരുത്തും? നീയും ഞാനും യോസഫിനെ, ഫറവൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന യോസഫിനെ എന്തായിട്ട് വിലയിരുത്തും? അതുപോലെയുള്ള മാറ്റങ്ങൾ തരാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. ഒരു റെക്കമെൻഡേഷനും വേണ്ട, ഒരൊറ്റ മനുഷ്യൻ്റെയും റെക്കമെൻഡേഷൻ വേണ്ട, ഒരു മനുഷ്യനെ നിന്നെ സഹായിക്കാൻ വേണ്ട, ഒരു മനുഷ്യൻ്റെയും സഹായം കൂടാതെ കണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ സ്വപ്നക്കാരനെന്ന് നിന്ദിച്ച സ്ഥാനത്ത്, നിന്നോട് അസൂയ തോന്നിയ സ്ഥാനത്ത്, നിന്നെ പകച്ച സ്ഥാനത്ത്, നിന്നെ വിദ്വേഷിച്ച സ്ഥാനത്ത്, അധികം പകച്ച സ്ഥാനത്ത്, നിന്നോട് സംസാരിക്കാൻ മടി കാണിച്ച സ്ഥാനത്ത്, നിന്റെ ഒരു വാക്കിന് വേണ്ടി അപ്പോയിൻമെന്റ് എടുക്കും. നിന്റെ ഒരു വാക്ക് കേൾക്കാൻ അപ്പോയിൻമെന്റ് എടുക്കും. സ്വർഗത്തിലെ ദൈവം വ്യക്തമായി സംസാരിക്കുന്നു. നിന്നെ തള്ളിയെന്ന് വിചാരിക്കല്ലേ, അവനെ ഒടുക്കമായെന്ന് വിചാരിക്കല്ലേ, നശിപ്പിച്ചെന്ന് വിചാരിക്കല്ലേ, അവൻ ജനം ക്യൂ നിന്ന് അപ്പോയിൻമെന്റ് എടുക്കും. അമരാ ദഗരാ ദുരിതാ മനഗാ ലഗദഗ രഗദഗ ഷന്തുര ജൗഡ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അവൻ അണിയിക്കാൻ പോവുകയാണ്, അവൻ അണിയിക്കാൻ പോവുകയാണ്, അവൻ അണിയിക്കാൻ പോവുകയാണ്, അവൻ അണിയിക്കാൻ പോവുകയാണ്. ആര് ഭയക്കട്ടെ, 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 ആര് ഭയക്കട്ടെ,
ഉണ്ടാകട്ടെ ആരും അസൂയപ്പെടട്ടെ അതുരാ തകരാ തലബല ഹന്തല ഔടാ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞാൻ പറയുന്നതേ ഈ ബ്രോഡ്വേ പോയപ്പം ഫുട്പാത്തിൽ നിന്ന് മേടിച്ച ഒരങ്കി ജോസപ്പെട്ടെന്നും പറഞ്ഞ് ഭയങ്കര പകയ അസൂയയും ഈ ഫറവോൻ കൊടുക്കുമ്പോൾ എന്തോ ചെയ്യും നടക്കും ദൈവാത്മാവ് ഇന്ന് വ്യക്തമായി സംസാരിക്കുന്നു നിന്നോട് ആസൂയപ്പെട്ടവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം നിന്നെ പകച്ചവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ദോഷിച്ചവർക്ക് അവരുടെ ബുദ്ധിയിൽ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത വണ്ണം ഒരു അനുഗ്രഹത്തിന്റെ പടിയിലേക്കാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫേ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പൊട്ടക്കിണറ് മാറും ഈ പൊട്ടക്കിണറ് മാറും ഈ ബന്ധനം മാറും ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ഹലോ ഞാൻ ചോദിക്കട്ടെ ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് നല്ല വിശ്വാസമുണ്ടോ ശരിക്കും വിശ്വാസമുണ്ടോ മാറിയിരിക്കും കുറിച്ചിട്ടോ ഈ മെയ് മാസം 23-ാം തീയതി 8:25 കുറിച്ചിട്ടോ 8:25 ഞാൻ ഉപവാസത്തിൽ പറയുകയാണ് മാറിയിരിക്കും യെസ് കുറിച്ചിട്ടോ മാറ്റും ദൈവം മാറ്റും യെസ് ഹല്ലേലൂയ ദൈവാത്മാവ് എന്നെ എഴുതി കാണിക്കുന്നു നിങ്ങൾ എഴുതിയില്ലെങ്കിലും എന്നോട് എഴുതി കാണിക്കുന്നു പ്രൈസ് ഗോഡ് ആ 2016 മെയ് മാസം 23-ാം തീയതി 8:25 ഞാൻ കണ്ടുകൊണ്ട് പറയുന്നു കുറിച്ചിട്ടോ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അടമൽ കൗടാ രഗത രഗത ഹല്ലേലൂയ 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 ആമേൻ പ്രൈസ് ഗോഡ് ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ആമേൻ കർത്താവ് ഈ 15-ാം തീയതി പ്രൈസ് ഗോഡ് 22-ാം തീയതി ഇനി ചില കല്യാണമുള്ള ദിവസങ്ങളാണ് ആമേൻ പ്രൈസ് ഗോഡ് 4-ാം തീയതി ആമേൻ ഒരു കാര്യം ചോദിക്കും ഡെയറി കുറിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞാൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ പോയിരിക്കും കർത്താവ് കുറിച്ചിട്ടുണ്ട് കേട്ടോ നിനക്ക് വേണ്ടി ചില തീയതികൾ കുറിച്ചിട്ടുണ്ട് ചില ഡേറ്റുകൾ കുറിച്ചിട്ടുണ്ട് ചില സമയങ്ങൾ കുറിച്ചിട്ടുണ്ട് അറമല കതുര ജപന രഗത അത് വിശ്വാസത്തിൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുക പ്രൈസ് ഗോഡ് അപ്പോ ഹല്ലേലൂയ യോസഫിന്റെ ആമേൻ പൊട്ടക്കുഴിയിലേക്ക് അവനെ ഇട്ടുകളക കൊന്ന് കുഴിയിലിട്ടുകളക അവന്റെ സ്വപ്നങ്ങൾ എന്താകുമല്ലോ ഉടുത്തിരുന്ന് നിലയെങ്കിൽ അവർ ഊരി 23-ാം വാക്യം അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി എൻ്റെ ദൈവമേ ദൈവം ഒരുക്കുന്ന വഴികൾ ഞാൻ ആലോചിക്കുക അതിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്തോ പറ്റിയനെ ആമേൻ പക്ഷേ ഇവർ കണ്ണും മൂക്കും ഇല്ലാതെ ചുമ്മാ എടുത്തിട്ടെങ്കിലും ദൈവം ഒരുക്കിയത് സാധാരണ കുഴിയല്ല ഒരു വെള്ളമില്ലാത്ത കുഴിയാണ് കുഴിക്കകത്തും ഒരു വിടുതലുണ്ട് കുടിക്കകത്തും ഒരു വിടുതലുണ്ട് നിന്നെ പിടിച്ചിരുന്ന കുഴിക്കകത്തും ഒരു വിടുതലുണ്ട് നീ നശിക്കാനല്ല നീ തകരാനല്ല നിന്നെ തകരാൻ സമ്മതിക്കാത്ത വണ്ണം നിന്റെ ജീവിതത്തിൽ നിന്നെ അവിടുന്ന് വലിച്ച് കയറ്റത്തക്ക വണ്ണം നിന്നെ അവിടുന്ന് കേട്ടണം എൻ്റെ ദൈവത്തിന് കുഴിയിലിടുമ്പോൾ തട്ടിപ്പോയിരുന്നെങ്കിൽ പിന്നെ വലിച്ചു കയറ്റാൻ കിട്ടുമായിരുന്നു കിട്ടത്തില്ല അതുകൊണ്ട് എന്തെന്നറിയാമോ ഹല്ലേലൂയ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അത് വെള്ളമുള്ള കുഴി തന്നെ ആയിരുന്നിരിക്കാം കാരണം ഇടയന്മാർ ആടുമേയ്ക്കുന്ന സ്ഥലങ്ങളിലുള്ള കുഴികളൊക്കെ വെള്ളമുള്ള കിണറാണ് ഇവരോട് ആടുമേച്ചുകൊണ്ടിരിക്കുക പൊട്ടക്കുഴി ഉണ്ടാകത്തില്ല പക്ഷേ പ്രൈസ് ഗോഡ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുക കേട്ടോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും കൂടെ ചിന്തിക്കുക അല്ലെങ്കിൽ ക്ഷമിച്ചേര് 100 അടി താഴ്ചയും 2.5 മൈല് വീതിയുമുള്ള പ്രൈസ് 2.5 മൈൽ വീതിയും 100 അടി താഴ്ചയുമുള്ള ചെങ്കടൽ വറ്റിക്കാൻ പറ്റിയ കർത്താവിനാണോ ഇപ്പോൾ ഒരു ചെറിയ കുഴിയിലെ വെള്ളം വറ്റിക്കാൻ പാട് ഇന്ന് രാത്രി വറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ മുങ്ങിച്ചാകാതിരിക്കാൻ നിന്റെ തലമുറ മുങ്ങിച്ചാകാതിരിക്കാൻ നീ യോസഫേ നീ മുങ്ങിച്ചാകാതിരിക്കാൻ വറ്റിക്കൊണ്ടിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹല്ലേലൂയ വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു
എന്നാൽ മിദ്യാന്യ കച്ചവടക്കാർ അതിലെ കടന്നു പോയപ്പോൾ പ്രൈസ് ഗോഡ് ഇവർ നോക്കിയപ്പോൾ കണ്ടു മിദ്യ കച്ചവടക്കാർ പോകുന്നു, കാരവൻ പോകുന്നു. അവരുടെ ഐഡിയ മാറി, ഇവനെ കൊന്നിട്ട് എന്നാ കാര്യം, വിറ്റ് കാശാക്കിയേക്കാം. പ്രൈസ് ഗോഡ്. മിദ്യാന്യ കച്ചവടക്കാർ അവർ കൈകൊട്ടി വിളിച്ചു, ഇങ്ങ് വന്നേ, ഒരു സാധനം തരാനുണ്ട്, ഒരു ഐറ്റം വിൽക്കാനുണ്ടെന്ന്. അവർ വന്നപ്പോൾ വായിച്ചേ യോസഫിനെ അവർ യോസഫിന് പൊട്ടകൾ വലിച്ചു. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. വലിച്ചു കയറ്റി. ഇന്ന് രാത്രി ചിലതിനെ വലിച്ച് കയറ്റാൻ പോവുക, കുഴിയിൽ കിടക്കുന്ന ചിലതിനെ വലിച്ച് പൊക്കി കയറ്റാൻ പോവുക. എന്തിനാണെന്നറിയാമോ? നിനക്കൊരു യാത്രയുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. നീ ഈ കുഴിയിൽ കിടക്കാനല്ല, യോ ദോഥാനിൽ കിടക്കാനല്ല, ഷേഖേമിൽ കിടക്കാനല്ല, നിനക്ക് സ്വർണ്ണ സരപ്പളിയും രണ്ടാം രഥവും അല്ലെങ്കിൽ നേർമേറിയ വസ്ത്രവും മുദ്രാമോതിരവും ഒരുക്കി വച്ചിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക്. There is a journey. ദൈവം വ്യക്തമായി സംസാരിക്കുന്നു, ഒരു യാത്രയുണ്ട്, ഒരു യാത്രയുണ്ട്, ഒരു യാത്രയുണ്ട്. ആമേൻ. വലിച്ചു കയറ്റി. അടുത്തത് യോസഫിന് മനസ്സിലായി കാണത്തില്ല എന്തിനാ വലിച്ചു കയറ്റിയെന്ന്. വായിച്ചാട്ടെ. യോസഫ് വിചാരിച്ചാണ് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ചെറിയൊരു പണിഷ്മെന്റ് തന്ന്, ഇവരുടെ ദേഷ്യം തീർത്ത് കൊണ്ടുപോകാൻ. പക്ഷേ ആമേൻ. എന്ത് ചെയ്ത് ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവനെ എന്നേക്കുമായിട്ട് അങ്ങ് ഒഴിവാക്കി, എന്നേക്കുമായിട്ട് അവൻ അങ്ങനെ ഒഴിവാക്കി. അങ്ങനെയൊന്നും ഒഴിവാക്കാൻ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. ഒഴിവാക്കിയാലും ഒഴിവാകുന്ന വകുപ്പല്ല ഇത്, അത് ഒഴിവാക്കിയാലും അങ്ങ് വിട്ടുപോകുന്ന വകുപ്പല്ല ഇത്. നിന്റെ അടുത്ത് തന്നെ വരും യോസഫെ, നിന്റെ അടുക്ക തന്നെ വരും, നിന്റെ അടുക്ക വന്ന് മുട്ടുകുത്തും. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ എത്ര വിറ്റാലും, 20 വെള്ളിക്കാശിന് വിറ്റാലും, ഒഴിവാക്കി വിട്ടാലും അത് ഒഴിഞ്ഞു പോകത്തില്ല. ഒരു ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്. ആ ദിവസം ഓടി അടുത്തുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. നിന്നെ ഒഴിവാക്കിയവർ നിന്റെ മുമ്പിൽ മുട്ടുകുത്തത്തക്ക വണ്ണം. Yes, Lord, Dura, Makhala, Nadala, Vara, Nakana, Nagara, Thuludal, Kaude, Macha, Rigani, Begat, Sindhura, Vidangal, Kaide, Ramanaga, Dunjula, Kirai, Minika, Dina, Larikala, Vila, Barakar, Tairagana, Dharava, in the name of Jesus. In the Rathra, Shakti, Udara, Chata, Uriwakiya, the Chaladine, Devan, Kaila, Dikate, ഒഴിവാക്കിയ ജലതിനെ ദൈവം കയ്യിലെടുക്കട്ടെ. ഒഴിവാക്കിയ ജലതിനെ ദൈവം കയ്യിലെടുക്കട്ടെ. വലിച്ചു കയറ്റിയ ജലതിനെ കയ്യിലെടുക്കട്ടെ. പൊട്ടക്കളിയിലിട്ട ജലതിനെ, കിണറ്റിലിട്ട ജലതിനെ, കുഴിയിലിട്ട ജലതിനെ ദൈവം കയ്യിലെടുക്കട്ടെ. 20 വെള്ളിക്കാശിന് വില പറഞ്ഞ ജലതിനെ. ഞാൻ പറയാം, യോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ള സന്ദർഭം എന്ന് പറയുന്നത് ഒരു പക്ഷേ കുഴിയിലിട്ടതായിരിക്കത്തില്ല, പകച്ചതായിരിക്കത്തില്ല, അസൂയ തോന്നിയതായിരിക്കത്തില്ല. മിദ്യാന്റെ കച്ചവടക്കാർക്ക് എനിക്കിട്ട വില 20 വെള്ളിക്കാശല്ലേ, സ്വന്തം സഹോദരങ്ങൾ എനിക്കിട്ട വില 20 വെള്ളിക്കാശല്ലേ, അത് യോസഫിൻ്റെ ഹൃദയത്തെ കീറി മുറിച്ച് കാണും. പക്ഷേ 20 വെള്ളിക്കാശ് വിലയിട്ടവൻ വില തീരാത്ത ചിലതിൻ്റെ ഉടമയായി മാറാൻ പോകുകയാണെന്ന് ഉടമ്പല ഖദ്ര ദൈവാത്മ വ്യക്തമായി സംസാരിക്കുന്നു. 20 വെള്ളിക്കാശിന് വിലയിട്ട നിന്നെ, 20 വെള്ളിക്കാശിന് വിലയിട്ട നിന്നെ മിസ്രൈമീനൊക്കെയും ആധികാരിയാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോവുകയാണ്. ഈ ഉപവാസത്തിന്റെ രണ്ടാം ദിവസം, the second day of this fasting, ഉടമ്പല ഖദ്ര ജലബല ഖദ്ര നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ, നിന്നെ പകച്ചവരുടെ മധ്യേ, നിന്നെ ദോഷിച്ചവരുടെ മധ്യേ, നിന്നോട് അസൂയ തോന്നിയവരുടെ മധ്യേ വ്യാപരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ. വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റു. എന്നിട്ട് അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടും അവനെ പിന്നെ വിറ്റത് ആർക്കാന്നറിയാമോ? ഫറവോന്റെ അകമ്പടി നായകനായിരിക്കുന്ന പോത്തിഫറിന്. ആ വീട്ടിലും അവന് സ്വസ്ഥത കിട്ടിയില്ല. അവൻ പുറത്തേക്ക് ഓടേണ്ടി വന്നു. ആ ഓട്ടം എവിടെ ചെന്ന് നിന്നു? ഫറവോന്റെ കാരാഗ്രഹത്തിൽ ചെന്ന് നിന്നു. പക്ഷേ ഒരു കാര്യം, യോസഫിനെ കാരാഗ്രഹത്തിലിട്ട് പൊരിക്കാൻ അകമ്പടി നായകൻ വിചാരിച്ചാലും അവൻ്റെ ശുശ്രൂഷ ഉള്ളിടത്തോളം കാലം, യോസഫിൻ്റെ ശുശ്രൂഷ ഉള്ളിടത്തോളം കാലം, ഏത് സ്വപ്നം കൊണ്ട് വിഷമമുണ്ടായോ, ഏത് ശുശ്രൂഷ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായോ, ഏത് ശുശ്രൂഷ കൊണ്ട് പക കിട്ടിയോ, ഏത് ശുശ്രൂഷ കൊണ്ട് പൊട്ടക്കുഴിയിൽ പോയോ, ഏത് ശുശ്രൂഷ കൊണ്ട് 20 വെള്ളിക്കാശ് വില പറഞ്ഞോ, ആ യോസഫിന് അതേ ശുശ്രൂഷയിൽ കൂടെ തന്നെ വിടുതൽ വരാൻ പോകയാ. ദൈവം എത്ര വലിയവൻ, എത്ര വലിയവൻ, എത്ര വലിയവൻ. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല.
ഹല്ലേലൂയാ അകമ്പടി നായകന്റെ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോയി യോസഫ് കിടന്ന കാരാഗ്രഹത്തിലേക്ക് ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും വന്നു. അവരുടെ കുറ്റമെന്തെന്നറിയിച്ചില്ല. പക്ഷേ അവർ രണ്ട് സ്വപ്നം കണ്ടു. ഒരുവൻ കണ്ടത് തലയിൽ മൂന്ന് അപ്പക്കൊട്ട, മൂന്ന് അപ്പം, അത് കാക്ക കൊണ്ടുപോയി. രണ്ടാമൻ കണ്ടത് ഒരു മുന്തിരിവള്ളി, അത് പിഴിഞ്ഞ് ചാറെടുത്ത് ഫറവോന് കൊടുത്തു. യോസഫ് ഇവർക്ക് സ്വപ്നം അറിയത്തില്ല, അർത്ഥമറിയത്തില്ല. യോസഫ് പറഞ്ഞത് എന്നോട് പറ, എന്നോട് പറ, ഞാൻ വ്യാഖ്യാനിക്കാം. നമ്മളൊക്കെയാണെങ്കിൽ സ്വപ്നം ഒരെണ്ണം വ്യാഖ്യാനിച്ചതിൻ്റെ ശിക്ഷ ഈ അകത്ത് കിടക്കുന്നത്. ഇനി ആയുധത്തിലൊന്നും വ്യാഖ്യാനിക്കത്തില്ല. സുവിശേഷ വലിയ വല്ലതും ഇറങ്ങുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നിന്നെ ക്രിട്ടിസൈസ് ചെയ്യും, നിന്റെ ശുശ്രൂഷയെ ക്രിട്ടിസൈസ് ചെയ്യും, നിന്റെ ജീവിതത്തെ ക്രിട്ടിസൈസ് ചെയ്യും, നിന്റെ സ്വഭാവത്തെ ക്രിട്ടിസൈസ് ചെയ്യും, സകലത്തെയും ക്രിട്ടിസൈസ് ചെയ്യും. എന്നാൽ നിന്റെ വിടുതൽ ശുശ്രൂഷയിൽ കൂടെ മാത്രമാണെന്ന് മനസ്സിലാക്കണം. അവൻ ദൈവം തന്ന ശുശ്രൂഷ തികച്ചെടുക്കുമ്പോൾ നിന്റെ വിടുതൽ തികഞ്ഞു വരും. ആമേൻ. യോസഫ് പറഞ്ഞു സ്വപ്നം എന്നോട് പറ. ഒരു സ്വപ്നം പറഞ്ഞു, യോസഫ് അർത്ഥവും പറഞ്ഞു. യോസഫ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തുതി. യോസഫ് പറഞ്ഞു അപ്പക്കാരൻ്റെ മൂന്നപ്പം മൂന്ന് ദിവസം, മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫറവോൻ നിന്നെ വിളിപ്പിക്കും, നിന്നെ തൂക്കിക്കളയും. ആമൻ, ഹല്ലേലൂയാ. മൂന്ന് മുന്തിരിക്കൊല മൂന്ന് ദിവസം, പാനപാത്രവാഹനെ രാജാവ് വീണ്ടും ഓർക്കും, നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. പോകുമ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണേ. പക്ഷെ വായിക്കുന്നു, പാനപാത്ര പ്രമാണി മറന്നു കളഞ്ഞു യോസഫിനെ. നിങ്ങൾ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഓർക്കുന്നവർ ചുരുക്കമാണ്. എനിക്ക് നന്നായിട്ടറിയാം, ജീവൻ പോകുന്ന സ്ഥാനത്ത് നിന്ന് പൊക്കിയെടുത്താലും അത് മറക്കുന്ന ജീവിതത്തിൻ്റെ മുമ്പിലാണ് നീ ശുശ്രൂഷ ചെയ്യുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാം ലഭിക്കത്തക്കവണ്ണം ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചവരുടെ മധ്യയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നഷ്ടപ്പെട്ടു പോയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാൻ കണ്ണിലൊഴുക്കി പ്രാർത്ഥിച്ചവരുടെ ഫലം കിട്ടിയവരുടെ മധ്യയാണ് ചെയ്യുന്നത്. ഇവരിതൊക്കെ മറക്കും, പക്ഷെ നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ മറക്കത്തില്ല. നിന്റെ ശുശ്രൂഷ തെളിഞ്ഞ് 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 വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഉട്ടമല ഖദിര കമല, എന്നെ മറക്കാത്തൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തവനെ ആരാധിക്കുക. ആമേൻ. ഞാൻ ചുമ്മാ പറയല്ല, ചില മീറ്റിങ്ങിലൊക്കെ ഇപ്പൊ ഞാൻ നിർത്തി. ചില എഴുന്നേപ്പിച്ചിട്ട് ഒന്ന വിടുതൽ കിട്ടിയില്ലേ, ഓ എന്തോ വിടുതൽ, ഏത് വിടുതൽ, ഞാൻ കഥ പറയുമ്പോൾ ആ ശരിയാകട്ടോ എന്ന്. ഇത്രയും പോലും ഓർമ്മയില്ല, കിട്ടിയവർക്ക് ഓർമ്മയില്ലെന്ന്. അത് കൊച്ചു കൊച്ചു കാര്യമൊന്നുമല്ല, എല്ലാം മറക്കും. എന്ത് ശുശ്രൂഷ അനുഭവിച്ചാലും മറക്കും. ആമൻ. ഹാലിൽ അനവധി അനുഗ്രഹ ഭാരം പകർന്നു കൊടുത്ത യേശുവിനെ, തലേ ദിവസം പോലും അനുഗ്രഹിച്ച യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറഞ്ഞൊരു തലമുറയുടെ മധ്യയാണ് ഞാനിന്ന് ഈ ശുശ്രൂഷിക്കുന്നത്. മറക്കല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. മഹാപുരോഹിതൻ്റെ കാതിൻ്റെ അടുത്ത് പത്രോസ് വെട്ടിയ, കഴുത്തിന് വെട്ടിയ കാതെ കൊണ്ട് കാത് തെറിച്ച് ദൂരെ വീണു. യേശു അതെടുത്ത് അങ്ങ് സൗഖ്യമാക്കി കൊടുത്തു. എന്നിട്ടും അവനൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് പിന്നെ കെട്ടിക്കൊണ്ടുപോയി. ഇന്ന് രാത്രി അങ്ങനത്തെ ഒരു ലോകത്തിലാണ് യേശുവിൻ്റെ ശുശ്രൂഷ നീയും ചെയ്യുന്ന മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നിന്നാൽ മതി. നിന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. ആരെല്ലാം മറന്നാലും ഓർക്കുന്നൊരു ദിവസമുണ്ട്. നീ ചെയ്തത് എന്തായിരുന്നുവെന്നും അതിൻ്റെ വില എന്താണെന്ന് ഓർക്കുന്നൊരു ദിവസമുണ്ട്. ഇവരെല്ലാം കൂടെ പാര വച്ചാലും ആ പാര ഒടിച്ചിട്ട് നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പേടിക്കണ്ട, പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, നിങ്ങൾ കൂടുതൽ സഹായിച്ചവരാണ് കൂടുതൽ എതിരാകുന്നത്. ഇത് ലോക സഹജമാണ്. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും എല്ലാ തലത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പാനപാത്രം മകം മറന്നുപോയാലും 41-ാം വാക്യം. രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ, മതി, ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 41-ാം വാക്യം. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രയീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിയത്തില്ല. യോസഫ് ചെയ്യാൻ വേണ്ടി, യോസഫിനെ കൊണ്ട് ജയിക്കാൻ വേണ്ടി ഒരു പരിപാടി ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ യോസഫ് അല്ലാതെ ദേവേന്ദ്രൻ വന്നാലും നടക്കത്തില്ല. നിന്നെ മാനിക്കുന്ന ദൈവം അങ്ങനെ മാനിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് അങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. എന്നിട്ട് 13-ാം വാക്യം. പറവോൻ്റെ പാനപാത്രവാഹനം ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ കുറ്റം ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 9-ാം വാക്യം.
അപ്പോൾ പാനപാത്രവാഹരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ച് എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. മതി, ഇതൊക്കെ അങ്ങോട്ട് വിവരിച്ച് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ? പതിനാലാം വാക്യം, ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ഹല്ലേലൂയ. പിന്നെ സംബന്ധിച്ചത് 39-38 വാക്യം, ഫറവോന്റെ മുമ്പിൽ ഈ അർത്ഥം വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ 38 വാക്യം, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? സഹോദരങ്ങൾക്ക് മനസ്സിലായില്ല ഇവന് ദൈവാത്മാവുണ്ടെന്ന്. പോത്തിഫറിന് മനസ്സിലായില്ല ഇവന് ദൈവാത്മാവുണ്ടെന്ന്. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല ഇവന് ദൈവാത്മാവുണ്ടെന്ന്. പക്ഷെ ആത്മാവിന് മനസ്സിലാകും. മനസ്സിലാക്കേണ്ടവൻ അത് മനസ്സിലാക്കുകയും ചെയ്യും. വേറെ ആര് മനസ്സിലാക്കിയാലും പ്രയോജനമില്ലാത്തവണ്ണം ഫറവോൻ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്തവനെ ആരാധിക്കാൻ എത്ര പേരുണ്ട്? അന്ന് വായിച്ചാട്ടെ, ഗതി മാറി വീണു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. 43 വരെ വായിച്ചു. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. ഫറവോന്റെ ഗ്രഹം എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വീടല്ല, ഒരു വീടല്ല, അവൻ കിലോമീറ്ററുകളുള്ള കൊട്ടാരം തീർന്നില്ല, ഒരു വലിയ സാമ്രാജ്യം. വായിച്ചാട്ടെ, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. ജനം മുഴുവനും അനുസരിക്കും. അടുത്ത വാക്ക്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും അധികാരി മേലധികാരിയാക്കി. അടുത്ത വാക്യം കൂടെ, പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. പൊട്ടക്കിണറ്റി പോയാലെന്നാ, കെട്ടി വലിച്ച് കയറ്റിയാലെന്നാ, 20 വെള്ളിക്കാശിന് വില പറഞ്ഞാലെന്നാ, വിദ്വേഷിച്ചാലെന്നാ, അധികം വിദ്വേഷിച്ചാലെന്നാ, പകച്ചാലെന്നാ, അധികം പകച്ചാലെന്നാ, അസൂയപ്പെട്ടാലെന്നാ, നീ ആരാധിക്കുന്ന ദൈവം യോസഫിൻ്റെ ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെല്ലാം നിന്റെ ദൈവം, എന്നും എന്റേതാണേ. ഞാനെല്ലാം നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും ഓ പതറിടല്ലേ, ഓ കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെല്ലാം നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. Oh, that's the middle.
നിന്റെ